പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ ഹാഷ്മി താജ് ഇബ്രാഹിം. റെയ്ഡിന് പിന്നാലെ കസ്റ്റഡിയും, നാലുപേരെ കസ്റ്റഡിയിലെടുത്ത് എൻഐഎ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ എൻഐഎ നടത്തിയ റെയ്ഡിൽ നാലുപേരെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം തൊളിക്കോട് നിന്ന് PFI മുൻ സംസ്ഥാന സമിതി അംഗം ഇ സുൽഫി, സഹോദരൻ സുധീർ ഉൾപ്പെടെ മൂന്നുപേരെയും എറണാകുളത്ത് ഒരാളെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ ആരംഭിച്ച റെയ്ഡ് അല്പസമയം മുൻപാണ് അവസാനിച്ചത്. നിരോധനത്തിന് ശേഷവും PFI നേതാക്കളുടെ രഹസ്യയോഗങ്ങളും പ്രചാരണ പരിപാടികളും സംഘടിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് സംസ്ഥാന വ്യാപക റെയ്ഡ് എന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ക്രിമിനൽ പ്രവൃത്തി പ്രോത്സാഹിപ്പിക്കുകയും യുവാക്കളെ തീവ്രവാദ സംഘടനകളിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എൻഐഎ അറിയിച്ചു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഔദ്യോഗികമായി എൻഐഎ എന്തുകൊണ്ട് ഈ റെയ്ഡ് എന്ന് പറയുന്നു, എത്ര പേർ കസ്റ്റഡിയിൽ എന്ന് പറയുന്നു, എന്തൊക്കെ കണ്ടെടുത്തു എന്ന് പറയുന്നു ശ്രീകാന്ത്? ഹാഷ്മി, നേരത്തെ രാവിലെ മുതൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത് മുൻപത്തെ കേസിന്റെ തുടർച്ച തന്നെയാണ്. സ്വാഭാവികമായ നടപടിക്രമമാണ് എൻഐഎയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. PFI നടത്തുന്ന നിയമവിരുദ്ധവും അക്രമപരവുമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്ന് നിലവിൽ എൻഐഎ പറയുന്നു. ക്രിമിനൽ പ്രവൃത്തി പ്രോത്സാഹിപ്പിക്കുകയും യുവാക്കളെ തീവ്രവാദ സംഘടനകളിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി ഏജൻസി ചൂണ്ടിക്കാണിച്ചു. പരിശോധന നടന്നത് 7 സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, PFIയുടെ 7 സോണൽ മേധാവികൾ, 15 ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർമാർ എന്നിവരുടെ വസതികളിലാണെന്ന് എൻഐഎ ഇപ്പോൾ അവർ പുറത്തിറക്കിയ അവരുടെ പത്രക്കുറിപ്പുണ്ടായിരുന്നു. അതിൽ വ്യക്തമാക്കുന്നു, കൊലപാതകം നടത്താൻ കത്തി, കടാര, വാൾ, മറ്റ് ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് പരിശീലനം നേടിയ 7 PFI പ്രവർത്തകരുടെ വീടുകളിലും റെയ്ഡ് നടന്നതായി എൻഐഎ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഓരോ ജില്ലകളിലും ഈ റെയ്ഡ് നടന്ന ഓരോ ജില്ലകളിലും എത്ര സ്ഥലങ്ങളിൽ വെച്ച് റെയ്ഡ് നടന്നു എന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് 3, കൊല്ലത്ത് 3, പത്തനംതിട്ടയിൽ 3, കോട്ടയത്ത് 2, ആലപ്പുഴയിൽ 3, എറണാകുളത്ത് 13, തൃശൂരിൽ 2, പാലക്കാട് 1, മലപ്പുറത്ത് 7, കോഴിക്കോട് 4, കണ്ണൂരിൽ 9, വയനാട്ടിൽ 6. ഇങ്ങനെയാണ് ഈ റെയ്ഡ് നടന്ന സ്ഥലങ്ങൾ, ജില്ലകൾ, അവിടുത്തെ ഈ കേന്ദ്രങ്ങളുടെ എണ്ണം എന്നിവ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് പുതുതായി എന്തെങ്കിലും കണ്ടെത്തിയെന്നോ പുതുതായി ഏതെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആണെന്നോ കൃത്യമായി എൻഐഎ ചൂണ്ടിക്കാണിക്കുന്നില്ല. അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്ന് പറയുന്നു. മുൻപ് നടന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ചില രഹസ്യ യോഗങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നടപടി, സ്വാഭാവിക നടപടി എന്ന നിലയിൽ ഈ റെയ്ഡ് നടന്നു എന്നുള്ളതാണ് എൻഐഎ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത് നിലവിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, പഴയ കേസിനോടൊപ്പം തന്നെ ഈ കേസും ഇന്ന് നടന്ന പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാനായിരിക്കും സാധ്യത എന്നുള്ളതാണ്. പക്ഷേ ഈ 4 കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ പുതുതായി കേസ് രജിസ്റ്റർ ചെയ്യുമോ ഇല്ലയോ എന്ന് ഒരു സംശയമുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അക്കാര്യത്തിലൊരു വ്യക്തത കൈവരും. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. PFI, നിരോധിക്കപ്പെട്ട സംഘടന PFIയുടെ രണ്ടാം നിര നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു റെയ്ഡ് അല്പസമയം മുൻപ് മാത്രമാണ് അവസാനിച്ചത്. ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മൃദുഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഏക്യാനുണ്ട് പരാമർശത്തിൽ രാഷ്ട്രീയ ചർച്ച കൊഴുക്കുന്നു. ന്യൂനപക്ഷത്തിനൊപ്പം ഭൂരിപക്ഷ വിഭാഗത്തെ ഉൾക്കൊള്ളണമെന്ന ഏക്യാനുണ്ട് പ്രസ്താവനയെ പിന്തുണച്ച് എതിർത്തും രാഷ്ട്രീയ നേതാക്കൾ. ക്ഷേത്രത്തിൽ പോകുന്നവരെയും കുറി ചാർത്തുന്നവരെയും BJP ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. മൃദുഹിന്ദുത്വ നിലപാടുകൊണ്ട് BJPയെ നേരിടാനാവില്ലെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിന്റെ പ്രതികരണം. AK ആന്റണി ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ആളാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. ക്രിസ്ത്യാനിക്ക് വഴിയിൽ പോകാം, ഹൈന്ദവ സുഹൃത്തുക്കളിൽ ആരെങ്കിലും അമ്പലത്തിൽ പോയാൽ, നെറ്റിയിൽ തിലകം ചാർത്തിയാൽ, ചന്ദന കുളിട്ടാൽ ഓണം തന്നെ അവർ മൃദുഹിന്ദുത്വ സ്വീകരിക്കുന്നവരുടെ സമീപനം, ആ സമീപനം മോദിയുടെ ഭരണം വീണ്ടും വരാൻ മാത്രമേ സഹായിക്കൂ. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി നടത്തിയ പരാമർശം. ഇതിനെ പിന്തുണയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും മതേതരവാദികളാണ്, എല്ലാ ഹിന്ദുക്കളും BJP ആണെന്ന് പറയുകയല്ല കോൺഗ്രസിന്റെ പണി. അമ്പലത്തിൽ പോയ ചന്ദനക്കുരി തൊട്ടാൽ അല്ലെങ്കിൽ കാവ്യ മുണ്ടെടുത്താൽ അവരൊക്കെ സംഘപരിവാറാക്കി ചിത്രീകരിക്കുന്നത് BJPയെ സഹായിക്കാൻ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. യഥാർത്ഥ ഹിന്ദുവിൽ മൃദുഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും ഇല്ലെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. വിശ്വാസികൾക്കും ഭൗതികവാദികൾക്കും കോൺഗ്രസിൽ പ്രാധാന്യമുണ്ടെന്നും K മുരളീധരൻ. ഈ മൃദുഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വം എന്നൊന്നും ശരിക്ക് ഹിന്ദു മതത്തിലൊന്നുമില്ല, പൊതുവായി ലോകത്തിന്റെ നന്മയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. എന്നാൽ മൃദുഹിന്ദുത്വ നിലപാടുകൊണ്ട് BJPയെ നേരിടാനാവില്ലെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചന്ദനക്കുറി തൊടുന്നവർ വർഗീയവാദികളാണെന്ന അഭിപ്രായം പാർട്ടിക്കില്ല.
വിശ്വാസികൾ യഥാർത്ഥത്തിൽ വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. എ കെ ആന്റണിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കാപട്യമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള കപട പ്രചാരണമാണ് ശ്രീ എ കെ ആന്റണി നടത്തുന്നത്. കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമായ സ്ഥിതിയിൽ, ആന്റണിക്ക് തിരിച്ചറിവുണ്ടായതിൽ സന്തോഷമെന്നായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. എ കെ ആന്റണിയുടെ മൃദു ഹിന്ദുത്വ പരാമർശത്തിൽ രാഷ്ട്രീയ ചർച്ച മുറുകുന്നു. ഇന്ന് ഈ വിഷയം എൻകൗണ്ടർ ചർച്ച ചെയ്യുകയാണ്. കേരളത്തിലും മൃദുവാകണോ? എൻകൗണ്ടർ ഇന്ന് രാത്രി 8 മണിക്ക്. വേണുഗോപാലകൃഷ്ണൻ. മോദിയെ നേരിടാൻ ന്യൂനപക്ഷം മാത്രം പോരാ, ഭൂരിപക്ഷ സമുദായത്തെയും കൂട്ടണമെന്ന എ കെ ആന്റണിയുടെ പ്രതികരണം വോട്ടു നോട്ടമിട്ടോ? തരൂർ സ്വന്തമാക്കാനിരുന്ന ഇടം കോൺഗ്രസ് നേതാക്കൾക്ക് മുഴുവനായി വിധിച്ചു നൽകാൻ ആന്റണി കണ്ടെത്തിയ തന്ത്രമോ? ആന്റണിയുടെ അടവു നയത്തോട് ലീഗിന്റെ മറുപടി എന്താകും? എൻകൗണ്ടർ കേരളത്തിലും മൃദുവാകണോ? ഇന്ന് രാത്രി 8 മണിക്ക് വേണുഗോപാലകൃഷ്ണനൊപ്പം. അരിയൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെ ഇടപെട്ടു എന്നാരോപണം തള്ളി പി കെ കുഞ്ഞാലിക്കുട്ടി. അഭിഭാഷകൻ ടി പി ഹരീന്ദ്രന്റെ ആരോപണം തെറ്റാണെന്ന് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന പി സുകുമാരനും പ്രതികരിച്ചു. ആരോപണം കുഞ്ഞാലിക്കുട്ടിയെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ജയരാജനെതിരായ ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടു എന്നായിരുന്നു യു ഡി എഫ് സഹയാത്രികനായ അഭിഭാഷകൻ ടി പി ഹരീന്ദ്രന്റെ ആരോപണം. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർഡ് ഡിവൈഎസ്പി പി സുകുമാരൻ രംഗത്തെത്തി. ഒരു തരത്തിലും കേസിന്റെ സുപ്രീംകോടതി ഒരുപാട് നിയമപരമായ ഗൈഡ് ലൈൻസ് ഉള്ളതാണ്. ഒരു തരത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർവൈസറി ഓഫീസറോ ആരായാലും ഈ കേസിൻ്റെ ഒരു അഭിപ്രായം ഒരു വക്കീലിനോട് ചോദിക്കുകയോ ഉപദേശം സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതും അത് പൂർണ്ണമായും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മാത്രം പ്രെറോഗേറ്ററി ആണ്. പിന്നാലെ നിലപാട് വ്യക്തമാക്കി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമ നടപടി സ്വീകരിക്കും. അഭിഭാഷകനെ കൊണ്ട് ആരോ പറയിപ്പിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി സംശയം പ്രകടിപ്പിച്ചു. മന്ത്രി വിളിച്ച് എസ് പിയോട് പറയുന്നു, എസ് പി ഡിവൈഎസ്പിയോട് പറയുന്നു, ഡിവൈഎസ്പി നാട്ടിലുള്ള ഒരു വക്കീലിനോട് പറയുന്നു. എന്താപ്പത്, ഇതങ്ങോട് വിശ്വസിക്കല്ലേ നാട്ടിലെ ആളുകൾ? അതും അരിയൽ ഷുക്കൂർ വധക്കേസ്. പി കെ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇ പി ഹരീന്ദ്രൻ എന്ന് പറയുന്ന അഭിഭാഷകനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് വ്യക്തമാകുന്നില്ല. മാത്രമല്ല, അരിയൽ ഷുക്കൂർ വധക്കേസ് നടന്നിട്ട് എത്ര വർഷമായി? അപ്പോൾ ഒരു സുപ്രഭാതത്തിലാണോ ഇദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് ഇങ്ങനെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടിയിട്ട്? അഭിഭാഷകന്റെ ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥൻ നിഷേധിച്ചത് കുഞ്ഞാലിക്കുട്ടിക്ക് ആശ്വാസം. എന്നാൽ വിവാദം ബാക്കിയാക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. 24 കണ്ണൂർ. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണത്തിന് പിന്നിലെ രാഷ്ട്രീയ നീക്കം സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. അഭിഭാഷകൻ ആരോപണത്തിന് പിന്നാലെ ഉള്ളത് കെ സുധാകരന്റെ പ്രതികരണം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ലീഗിലെ ആഭ്യന്തര തർക്കങ്ങളും വിവാദത്തിന് ഇന്ധനം പകരുകയാണ്. ലീഗ് രക്തസാക്ഷിയെ ചൊല്ലിയുള്ള ആരോപണത്തിന് പാർട്ടിയിലെ ഏറ്റവും കരുത്തനായ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇര. അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കത്തിൽ ലീഗിലെ തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ പി കെ കുഞ്ഞാലിക്കുട്ടി ആദ്യം പകച്ചു. ആരോപണത്തിനു പിന്നിലെ അന്തർനാടകങ്ങൾ സജീവ ചർച്ച. ലീഗിൽ ശക്തമായ ചേരിതിരിവിന്റെ തുടർച്ചയാണ് ആരോപണങ്ങളെന്ന് സംശയിക്കുന്നവരാണ് കുഞ്ഞാലിക്കുട്ടി പക്ഷത്തുള്ളത്. കെ എം ഷാജിയെ സംശയിക്കുന്നവരും കുറവല്ല. ആരോപണമുന്നയിച്ച അഭിഭാഷകൻ ടി പി ഹരീന്ദ്രൻ കെ സുധാകരന്റെ വിശ്വസ്തനാണെന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ടി പി ഹരീന്ദ്രന്റെ ആരോപണം തള്ളാതെയുള്ള കെ സുധാകരന്റെ ആദ്യ പ്രതികരണം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി ചേരിയെ അമ്പരപ്പിച്ചു. ലീഗ് ഇടഞ്ഞതിനു പിന്നാലെ സുധാകരന്റെ തിരുത്ത്. ആരോപണത്തിനു പിന്നിൽ ഗൂഢാലോചനയെന്ന ലീഗ് കേന്ദ്രങ്ങളുടെ സംശയം ശക്തം. വിവാദത്തിനു പിന്നിൽ ആരെന്നതിന് തെളിവു തേടി ഇവർ സജീവമായി കളത്തിലുണ്ട്. ലീഗ് രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട പുതിയ സാഹചര്യം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പ്. 24 കണ്ണൂർ. 6 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് RT-PCR പരിശോധന നിർബന്ധമാക്കി. ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ January 1 മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകണം. അമേരിക്കയിൽ നിന്നെത്തിയ ഒരു വിദ്യാർത്ഥിക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം കർശനമാക്കി. കോവിഡ് മുന്നൊരുക്കങ്ങൾ ക്രമാനുഗതമായി രാജ്യം ശക്തമാക്കുകയാണ്. ചൈന ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളിൽ നിന്ന് ഇനി ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ RT-PCR സർട്ടിഫിക്കറ്റ് നിർബന്ധം. ചൈന, ഹോങ്കോങ്, ജപ്പാൻ, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് കോവിഡ് സുവിധയിൽ RT-PCR റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. January 1 മുതൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് RT-PCR നിർബന്ധമായി അപ്ലോഡ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് വ്യക്തമാക്കുന്നു.
അമേരിക്കയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ഒരു വിദ്യാർത്ഥിക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ഡൽഹി സ്വദേശിയായ ഇയാൾ വീട്ടിൽ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ക്രമീകരണങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്ന് വിലയിരുത്തി. കൂടുതൽ ശക്തമായ കോവിഡ് പരിശോധനയ്ക്ക് അദ്ദേഹം വിവിധ വിഭാഗങ്ങളോട് നിർദ്ദേശിച്ചു. അടുത്ത 40 ദിവസത്തിനുള്ളിൽ കോവിഡ് വ്യാപന സാധ്യത രാജ്യത്തുണ്ടെന്ന പ്രഖ്യാപനം ചില തെറ്റായ പ്രചരണങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു മുന്നറിയിപ്പിന്റെ ലക്ഷ്യം ആശങ്കപ്പെടുത്തുകയല്ല എന്ന് ആരോഗ്യ മന്ത്രാലയം ഇന്നറിയിച്ചു. പുതിയ വകഭേദങ്ങൾ രാജ്യത്ത് ഗുരുതരമായ വിധത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കില്ല. എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വാക്സിനുകൾ സ്വീകരിക്കാൻ എല്ലാവരും വേഗത്തിൽ തയ്യാറാകണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. 24 ഡൽഹി. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട പോലീസ് പട്രോളിംഗ് ശക്തമാക്കാൻ DGP നിർദ്ദേശം. ഷോപ്പിംഗ് കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും നിരീക്ഷണം കാര്യക്ഷമമാക്കും. ലഹരി വിൽപ്പനയും ഉപയോഗവും തടയണം എന്നും നിർദ്ദേശമുണ്ട്. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പെട്രോളിംഗ് ശക്തമാക്കാൻ DGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയത്. ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, മാളുകൾ, പ്രധാന തെരുവുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡ്, വിമാനത്താവളം എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. ക്രമസമാധാന പാലനത്തിന് നിരത്തുകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനും തീരുമാനമുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് കടത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് വാഹന പരിശോധന കർശനമാക്കും. അതിർത്തിയിൽ ഉൾപ്പെടെ പ്രത്യേക പരിശോധനകൾ നടത്തും. ആഘോഷവേളകളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാൽ അതിനെതിരെ ജാഗ്രത പുലർത്താനും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഫോർട്ടുകൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ പുതുവർഷ തലേന്ന് കത്തിക്കാൻ ഒരുക്കുന്ന പാപ്പാഞ്ഞി വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖവുമായി പാപ്പാഞ്ഞിക്ക് സാമ്യമുണ്ട് എന്നാണ് BJP ആക്ഷേപം. BJP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് പുതുവർഷ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത ആരോപണങ്ങളും പ്രതിഷേധവും ഉയർന്നത്. കഴിഞ്ഞ ദിവസം പാപ്പാഞ്ഞിക്ക് മുഖം സ്ഥാപിച്ചെങ്കിലും ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രിയുമായുള്ള സാമ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ പ്രതിഷേധമുയർത്തി BJP പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ പാപ്പാഞ്ഞി നിർമ്മാണം നിർത്തിവെച്ചു. ഇതിനു മുമ്പും പലവിധ വിഷയങ്ങൾ ഉണ്ടായപ്പോഴും സമയോചിതമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെട്ടുകൊണ്ട് അത് മാതൃകാപരമായ രീതിയിൽ പരിഹരിക്കാൻ വേണ്ടി BJP മറ്റായി എന്തോ സംഘടനകളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ ഒരു ചരിത്രം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇന്നിവിടെ ഈ കാണിച്ച ഈ ഒരു പ്രവൃത്തി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന ഒരു പരിപാടിയാണ് കാർണിവൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആർട്ടിസ്റ്റുകളോട് ഈ കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രശ്നം വഷളാകുമെന്ന് കണ്ടതോടെ സംഘാടകരും പോലീസും സ്ഥലത്തെത്തി. സാമ്യം യാദൃച്ഛികമാണെന്ന വാദം സംഘാടകർ ഉയർത്തിയെങ്കിലും പ്രതിഷേധക്കാർ പിൻവാങ്ങാൻ തയ്യാറായില്ല. മുഖം മാറ്റാമെന്ന ഉറപ്പ് നൽകിയതോടെയാണ് പ്രവർത്തകർ പിരിഞ്ഞു പോയത്. കൊച്ചിയിൽ പുതുവർഷം പിറക്കുമ്പോൾ പഴയ വർഷത്തോടൊപ്പം പപ്പാഞ്ഞിയും കത്തിത്തീർന്നിട്ടുണ്ടാകും. ഇത് കത്തിക്കുന്നത് കാണാൻ 10,000 എല്ലാ വർഷവും കൊച്ചിയിലെത്തുന്നത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കാടിറങ്ങുന്ന ഭീതി. വയനാട് വകേരിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ തുരത്താനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. ഗാന്ധിനഗറിൽ അവശ നിലയിൽ കണ്ടെത്തിയ കടുവ ഇപ്പോഴും കാപ്പിത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അമ്പലവയൽ മാങ്കൊമ്പിൽ കടുവ 2 ആടുകളെ ആക്രമിച്ചു കൊന്നു. വാകേരി ഗാന്ധിനഗറിൽ രാവിലെയാണ് കടുവയെ അവശ നിലയിൽ കണ്ടത്. കടുവ വനത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പരിക്കുള്ളതിനാൽ സംരക്ഷണ ഭിത്തി മറികടക്കാനായില്ല. കാലിന് എന്തോ ഒരു പരിക്കുണ്ട്. അങ്ങനെ മതില് 2 പ്രാവശ്യം ചാടി കയറാൻ നോക്കി, പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഈ കാട്ടിലേക്ക്. മണിക്കൂറുകളായി കാപ്പിത്തോട്ടത്തിൽ കഴിയുന്ന കടുവയെ പടക്കം പൊട്ടിച്ച് വനത്തിലേക്ക് തുരത്താൻ നടത്തിയ ശ്രമം ഇതുവരെ ഫലം കണ്ടിട്ടില്ല. വനപാലക സംഘം ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ദിവസങ്ങളായി കടുവ സാന്നിധ്യമുള്ള അമ്പലവയലിലെ മാങ്കൊമ്പിൽ ഇന്ന് പുലർച്ചെ കടുവ ആടുകളെ ആക്രമിച്ചു. മാഞ്ഞുപറമ്പിൽ സാബുവിന്റെ 2 ആടുകളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. 24 വയനാട്. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ വിളയാട്ടം. മൂന്നാർ കുറ്റ്യാർവാലയിൽ റോഡിലിറങ്ങിയ കാട്ടുകൊമ്പൻ ഇരുചക്രവാഹനം തകർത്തു. വാഹനങ്ങൾ വഴിമുടക്കിയതാണ് ആനയെ പ്രകോപിതനാക്കിയത്. ഇന്നലെ വൈകിട്ടാണ് മൂന്നാർ കുറ്റിയാർവാലിയിൽ പടയപ്പ ഇറങ്ങിയത്. റോഡിൽ നിലയുറപ്പിച്ച കാട്ടുകൊമ്പൻ ഇരുചക്ര വാഹനം ഉൾപ്പെടെ തകർത്തു.
ജീപ്പ് ഡ്രൈവർമാർ ശബ്ദമുണ്ടാക്കിയതും സഞ്ചാരികൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതുമാണ് പടയപ്പയെ പ്രകോപിപ്പിച്ചത്. മനുഷ്യരെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പടയപ്പ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആനയെ കാടുകയറ്റാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 24 ഇടുക്കി. പാലക്കാട് ധോണിയിൽ തുടർച്ചയായി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന PT7 എന്ന കൊമ്പനെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധം. വനം വകുപ്പ് വാഹനം നാട്ടുകാർ തടഞ്ഞു. മയക്കുവെടി വെക്കുന്നതിനുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാൻ വനം വകുപ്പിന് അനുമതി ലഭിക്കാത്തതാണ് തടസ്സം. ധോണി മായാപുരത്ത് ഇന്നലെ വീണ്ടും PT7 ഇറങ്ങി. ജനവാസ മേഖലയിലൂടെ പതിവ് സഞ്ചാരത്തിനിറങ്ങിയ കൊമ്പനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് കാടുകയറ്റിയത്. നടപടികൾ പൂർത്തിയായിട്ടും കൊമ്പനെ മയക്കുവെടി വെക്കാത്തതിൽ പ്രതിഷേധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം നാട്ടുകാർ തടഞ്ഞിട്ടു. PT7 എന്ന കൊമ്പനെ ഭയന്ന് കഴിച്ചുകൂട്ടുന്ന രാത്രി പകലുകളിലെ ആശങ്കകളെ കുറിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ധരിപ്പിച്ചു. ഞങ്ങള് നിങ്ങൾ മനുഷ്യന്മാരാണല്ലോ, അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ നിങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ജീവനിൽ പേടി, ഞങ്ങളുടെ മക്കളുടെ ജീവനാണ്. ഞങ്ങൾ പ്രതിഷേധത്തിലാണ്. നിങ്ങൾ ആളുകൾ വിളിക്കും, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെ വിളിക്കും. നിങ്ങളിപ്പോ നിങ്ങൾ മുകളിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. PT7 മയക്കുവെടി വെക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും 3 കുങ്കിയാനകളെ വയനാട്ടിൽ നിന്ന് എത്തിക്കാനോ 20 അംഗ സംഘത്തിന് ചുമതല നൽകാനോ വനം വകുപ്പിന്റെ അന്തിമ അനുമതി ലഭിച്ചിട്ടില്ല. ഇതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. 24 പാലക്കാട്. സുപ്രധാന പരിഷ്കാരവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്ത് എവിടെ താമസിച്ചാലും പൗരന് സ്വന്തം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യമൊരുക്കും. ഇതര സംസ്ഥാനങ്ങളുള്ളവർക്ക് സ്വന്തം നാട്ടിലെത്താതെ വോട്ടുറപ്പാക്കുകയാണ് ലക്ഷ്യം. ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് ആശയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുകയാണ്. ഈ വിധത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിലും ഗണ്യമായ മാറ്റമുണ്ടാകാൻ സാധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ വോട്ട് സമാഹരിക്കാനായാൽ വോട്ടിംഗ് ശതമാനം ഗണ്യമായി ഉയരും. നിലവിൽ ഇതിനുള്ള തടസ്സം സ്വന്തം മണ്ഡലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള വോട്ടർമാരുടെ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തെ സാങ്കേതിക സൗകര്യം ഉപയോഗിച്ച് നേരിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. ഇതിനായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ പാകത്തിലുള്ള വോട്ടിംഗ് മെഷീനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിക്കുക. സാങ്കേതികമായി ഇത്തരമൊരു വോട്ടിംഗ് മെഷീനായുള്ള തയ്യാറെടുപ്പുകൾ കമ്മീഷൻ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. കരട് പദ്ധതി ഉടൻ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളോട് വിശദീകരിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഇത്തരം വോട്ടിംഗ് മെഷീൻ രാജ്യവ്യാപകമായി ഉപയോഗിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. R. Radhakrishnan, 24 ഡൽഹി. LDF കൺവീനർ EP ജയരാജനെതിരായ P. Jayarajan്റെ ആരോപണത്തിൽ CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നാളെ അറിയാം. രാവിലെ AKG സെന്ററിൽ ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കും. P. Jayarajan രേഖാമൂലം പരാതി നൽകിയിട്ടില്ലെങ്കിലും ആക്ഷേപം പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനാണ് സാധ്യത. EP ജയരാജനെതിരായ ആക്ഷേപത്തിൽ തീരുമാനം പൊളിറ്റ് ബ്യൂറോ യോഗം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടതോടെ നാളത്തെ സെക്രട്ടേറിയറ്റ് നിർണായകമാവുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാൻ EP രാവിലെ തിരുവനന്തപുരത്തെത്തും. പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ചികിത്സയുടെ പേരിൽ മാറി നിൽക്കുന്ന EP തൻ്റെ ഭാഗം വിശദീകരിക്കാനാണ് നാളെ എത്തുന്നത്. റിസോർട്ട് മാനേജ്മെൻറ്റിലെ പടലപ്പിണക്കങ്ങളാണ് ആരോപണത്തിന് പിന്നിലെന്ന് അദ്ദേഹം ഇതിനോടകം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്തേക്ക് എപ്പോഴും എത്താനുള്ള പ്രയാസം ചൂണ്ടിക്കാട്ടി LDF കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ടു. അനധികൃത സ്വത്ത് സമ്പാദനമെന്ന ഗുരുതരമായ ആരോപണമാണ് PJ ഉയർത്തിയിരിക്കുന്നത്. പാർട്ടി അന്വേഷിക്കണമെന്നും കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ PJ ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം പരിഗണിച്ചായിരിക്കും സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കുക. പാർട്ടി പ്രാഥമികമായി ശേഖരിച്ച വിവരങ്ങളും പരിഗണിക്കും. പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ കഴിയും വിധം വിവാദമുണ്ടായതിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന EP നിലപാടിനോടും ഇരുവരും വിയോജിക്കുന്നു. EP പ്രതിപക്ഷം രംഗത്തു വരികയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്വേഷണ കമ്മീഷൻ ഉണ്ടാകുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. അതേസമയം LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറണമെന്ന EP ആവശ്യമടക്കമുള്ള കാര്യങ്ങളോട് യോജിക്കാനും ഇടയില്ല. 24 തിരുവനന്തപുരം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണം നേതാക്കളുടെ വീഴ്ച എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. AK ബാലൻ, TP രാമകൃഷ്ണൻ എന്നിവർ അംഗങ്ങളായ പാർട്ടി കമ്മീഷൻ്റേതാണ് കണ്ടെത്തൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ചുവരെഴുത്ത് നടത്തിയത് തിരിച്ചടിയായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടും തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്ക് കടുത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിലെ പരാജയ കാരണം കണ്ടെത്താൻ
പാർട്ടി തന്നെ രണ്ടംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും തെരഞ്ഞെടുപ്പിൽ വീഴ്ച പറ്റിയെന്നാണ് മുതിർന്ന നേതാക്കളായ എ കെ ബാലനും ടി പി രാമകൃഷ്ണനും അംഗങ്ങളായ കമ്മീഷന്റെ കണ്ടെത്തൽ. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച അരുൺകുമാറിന്റെ പേരിൽ ചുമരെഴുത്ത് നടത്തിയത് അണികളിൽ ഉൾപ്പെടെ ആശങ്കയുണ്ടാക്കിയതായും റിപ്പോർട്ടിലുണ്ട്. എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും റിപ്പോർട്ട് ചർച്ചയായേക്കും. വീഴ്ച വരുത്തിയ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയുണ്ട്. 24 കൊച്ചി. സർവേ നമ്പറിലുള്ള ബഫർ സോൺ ഭൂപടം പ്രസിദ്ധീകരിച്ചതോടെ സർവത്ര ആശയക്കുഴപ്പം. ഒരേ സർവേ നമ്പറിലുള്ള ചില പ്രദേശങ്ങൾ ബഫർ സോണിനകത്തും പുറത്തുമായി വിവിധ റിപ്പോർട്ടുകളിൽ ഒരേ പ്രദേശങ്ങൾ വ്യത്യസ്തമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബഫർ സോണിന്റെ പേരിൽ സർക്കാർ ജനങ്ങളെ നിരന്തരമായി കബളിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റുമുള്ള ബഫർ സോണിലെ സർവേ നമ്പറുകൾ ഉൾപ്പെടുന്ന ഭൂപടമാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത്. ഇതിലാണ് ആശയക്കുഴപ്പം അതിരൂക്ഷമായത്. ഒരേ സർവേ നമ്പറിലുള്ള ചില പ്രദേശങ്ങൾ ബഫർ സോണിനകത്തും പുറത്തും ഉൾപ്പെട്ടു. ഉപഗ്രഹ സർവേ റിപ്പോർട്ടിലും നേരത്തെ പ്രസിദ്ധീകരിച്ച ഭൂപടത്തിലും പുതിയ ഭൂപടത്തിലും ഒരേ പ്രദേശങ്ങൾ വ്യത്യസ്തമായാണ് ബഫർ സോൺ രേഖപ്പെടുത്തിയത്. പരാതികളിൽ തീർപ്പ് കൽപ്പിച്ച് നിശ്ചിത സമയത്തിൽ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ നൽകാനാകുമോ എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. മൂന്ന് ഭൂപടവും അബദ്ധപഞ്ചാംഗമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം. ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ മേഖലയിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെയും കർഷകരെയും സർക്കാർ നിരന്തരം കളിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂപടം എന്ന പേരിൽ മൂന്ന് സംഭവങ്ങൾ ഇറങ്ങി. ഈ മൂന്നും അബദ്ധ പഞ്ചാംഗങ്ങളാണ്. എന്താണ് സർക്കാർ കൊടുക്കുന്നതെന്ന് സർക്കാരിന് പോലും അറിയില്ല. ആശങ്കകൾ പരിഹരിച്ച് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നാണ് സർക്കാർ നിലപാട്. ബഫർ സോണിലുള്ള പ്രദേശങ്ങളും കെട്ടിടങ്ങളും കൃത്യതയോടെ കണ്ടെത്താനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. ജനുവരി 7-നകമാണ് പരാതി നൽകേണ്ടത്. ഇനി 10 ദിവസം മാത്രമാണ് ഇതിനായി ശേഷിക്കുന്നത്. അതിനാൽ പരാതികളും നിർദ്ദേശങ്ങളും സമയബന്ധിതമായി സമർപ്പിക്കാനുള്ള സജ്ജീകരണമാണ് ഏർപ്പെടുത്തുന്നതെന്നും സർക്കാർ വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പന നഗരസഭയിലെ ജനവാസ മേഖലകളിലെ ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബഫർ സോൺ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലി കുമളി സംസ്ഥാനപാത ഉപരോധിച്ചു. ജനവാസ മേഖലകളിൽ ബഫർ സോണിൽ ഉൾപ്പെട്ടതിൽ അശാസ്ത്രീയതയുണ്ടെന്നും 75% വൃക്ഷാവരണമുള്ള ഇടുക്കി ജില്ലയിൽ വനംവകുപ്പ് കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. കട്ടപ്പന നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജുവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം മുളകരമേയുടെ ചർച്ച് വികാരി ഫാദർ ബിബിൻ ഇരട്ടിച്ചിറയിൽ ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് നാട്ടുകാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. കലോത്സവങ്ങളിൽ വിജയിക്കുക എന്നതിനപ്പുറം പങ്കെടുക്കുക എന്നതാണ് കാര്യമെന്ന് ഹൈക്കോടതി. പരാജയം ഉൾക്കൊള്ളാൻ രക്ഷിതാക്കൾ മക്കളെ സജ്ജരാക്കണമെന്ന് കോടതി. കലോത്സവവുമായി ബന്ധപ്പെട്ട് അപകടമുണ്ടായാൽ സംഘാടകർക്കെതിരെ നടപടിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. വിവിധ ജില്ലകളിൽ നടന്ന കലോത്സവങ്ങളിലെ ഫലപ്രഖ്യാപനത്തിൽ അപ്പീൽ കമ്മിറ്റി തീരുമാനം ചോദ്യം ചെയ്ത മത്സരാർത്ഥികൾ നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങൾ. കലോത്സവങ്ങളിൽ വിജയിക്കുക എന്നതിനപ്പുറം പങ്കെടുക്കുക എന്നതാണ് കാര്യം. പരാജയം ഉൾക്കൊള്ളാൻ രക്ഷിതാക്കൾ മക്കളെ സജ്ജരാക്കണം. രക്ഷിതാക്കളുടെ അനാവശ്യ ഉത്കണ്ഠ കുട്ടികളെ വിഷാദരോഗത്തിലേക്ക് തള്ളിവിട്ടേക്കും. കലോത്സവങ്ങൾ ആർഭാടത്തിൻ്റെയും അനാരോഗ്യകരമായ മത്സരങ്ങളുടെയും വേദിയാകരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ദരിദ്ര ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കഴിവുള്ള പല കുട്ടികൾക്കും ഭാരിച്ച ചിലവുകൾ താങ്ങാൻ സാധിക്കാറില്ലെന്നും ഇക്കാര്യം കൂടി അപ്പീലുകളുമായി കോടതിയിലെത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കൂടാതെ കലോത്സവവുമായി ബന്ധപ്പെട്ട് അപകടങ്ങളുണ്ടായാൽ സംഘാടകർക്കെതിരെ നടപടിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി. 24 കൊച്ചി. വാർത്ത സന്ധ്യപൂർണമാകുന്നു.